നിലവിളക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ പിന്നെ നിയമസഭയിലൊക്കെ ഇരിക്കുന്ന പോലെ ഒരു നിലവിളക്ക് നമുക്കൊക്കെ ഇവിടെ കിട്ടാൻ ആകെ കിട്ടിയത് ഈ ഫാനാണ് അഡ്ജസ്റ്റ് ചെയ്യണം ഇന്ന് ഗവർണറുടെ നയപ്രഖ്യാപനമായിരുന്നു അറിയാലോ കണ്ടിട്ടുണ്ടാകും സ്ഥിരം കലാപരിപാടി സർക്കാർ കഷ്ടപ്പെട്ട് എഴുതി തയ്യാറാക്കിയ പ്രസംഗം ഗവർണർ നയപ്രഖ്യാപനം എന്ന പേരിൽ വായിക്കുന്നു സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തുന്നു കൈയടിക്കുന്നു ചിരിക്കുന്നു പ്രതിപക്ഷം വാക്കൌട്ട് നടത്തുന്നു അല്ല പിന്നെ പക്ഷെ ഗംഭീര നിൽപ്പ് ആ മനുഷ്യൻ്റെ ഇതായിരുന്നു പി സി ജോർജ് ഈ കശ്മലക്കൂട്ടത്തെ അടിച്ചിറക്കണമെന്ന ഭാവത്തിൽ നമ്മുടെ പൂഞ്ഞാർ സിംഹം പി സിയുടെ നിൽപ്പ് കാണേണ്ടതായിരുന്നു യു ഡി എഫിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന പി സി പ്രതിപക്ഷത്തിനൊപ്പം സഭ ബഹിഷ്കരിക്കുക കൂടി ചെയ്തു ഇതോടുകൂടി കോൺഗ്രസ്സിന് ഇനി പി സിയോട് നോ 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 എന്ന് പറയാനൊന്നും പറ്റത്തില്ല അതുമാത്ര കേട്ടോ ജോസഫ് സഭയ്ക്കുള്ളിൽ കുത്തിയിരുന്ന പ്രതിപക്ഷ നേതാക്കൾക്കിടയിൽ ഉണ്ടായിരുന്നു അവിടെയിരുന്നു ജോസഫിന്റെ വക ഒരു ആക്ഷൻ സംഭവം എന്താന്ന് വെച്ചാ കേടാന്ന് കയറി വാടാ പ്രതിപക്ഷത്തോട് കയറി വാടാന്ന് ജോസഫ് അറിയാലോ ജോസും കൂട്ടാരും ഒക്കെ പോയതുകൊണ്ട് ഇപ്പം ജോസഫാണ് യു ഡി എഫിൻ്റെ ഐശ്വര്യം എന്തായാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ചപ്പോൾ മുതൽ പ്രതിപക്ഷം മുദ്രാവാക്യം വിളിച്ചും പ്ലക്കാർഡുകൾ ഉയർത്തിയുമൊക്കെ പ്രതിഷേധിച്ചിരുന്നു സ്പീക്കർക്കെതിരെയായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം പറയേണ്ട ആവശ്യമില്ലല്ലോ അത്രയേറെ സംഭവങ്ങളാണല്ലോ കുറച്ച് ദിവസം നടന്നുകൊണ്ടിരിക്കുന്നത് പത്ത് മിനിറ്റോളം സഭയിൽ മുദ്രാവാക്യ വിളികൾ ഉയർന്നു പ്രതിപക്ഷം പിന്നീട് നയപ്രഖ്യാപന പ്രസംഗം ബഹിഷ്കരിച്ച് സഭ വിട്ട് ഇറങ്ങി ഇവർക്കപ്പം ബി സിം പോയി മനസ്സിലായില്ലേ പിന്നെ ആ ബാനറൊന്നും പിടിക്കാൻ ഉണ്ടായിരുന്നില്ല ദിവസങ്ങൾക്ക് മുൻപ് കർഷക ബില്ലിൽ ചർച്ച നടന്നു പക്ഷെ പി സിതൃത്തില്ല മുഖ്യമന്ത്രി പിണറായി വിജയനെ അഭിനന്ദിക്കുക കൂടി ചെയ്തിരുന്നു അതിനുശേഷമാണ് കളം മാറിയത് കളി മാറിയത് യു ഡി എഫുമായി പി സി ചർച്ച നടത്തി ഏതാണ്ട് സംഭവം വിജയിച്ചു അതിനുള്ള തെളിവാണല്ലോ ഇന്ന് കണ്ടത് ഈ സാഹചര്യത്തിൽ നിയമസഭയിലെ സ്വതന്ത്ര അംഗം യു ഡി എഫിനും പോയി പി സി വെറുതെ പോവുമായിരുന്നില്ല അറിയാലോ പുള്ളി കിട്ടുകയാണ് പുള്ളി വായി പറഞ്ഞൊക്കെ വിളിച്ച് പറയും അതുകൊണ്ട് തന്നെ പറഞ്ഞു ഈ ഇത്രയും അഴിമതി നിറഞ്ഞ സർക്കാർ വേറെ ഉണ്ടായിട്ടില്ല ഈ കൂട്ടത്തെ അടച്ചിറക്കണം ഗവർണർ ബി ജെ പിയുടെ ഏജൻ്റ് ആണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹം എവിടെയായിരുന്നു ബി ജെ പിയുടെ ആ ക്യാമ്പിൻ്റെ പരിസരത്തൂടെ പോയിട്ടുണ്ട് നമുക്കറിയാം എങ്കിലും സഭയിൽ നിന്ന് പി സിയും കൂട്ടരും ഒക്കെ ഇറങ്ങിപ്പോയപ്പോഴും ബി ജെ പിയുടെ ഏക എം എൽ എ ഒ രാജഗോപാൽ അവിടെ തന്നെ തുടർന്നു അത് ശ്രദ്ധിക്കപ്പെട്ടു എന്തായാലും പി സിയുടെ പിന്തുണ പ്രതിപക്ഷത്ത് തന്നെയാണ് ഇനി ബി ജെ പി ഒരു സഹകരിച്ചു എന്നൊക്കെ പറഞ്ഞാലും പുലി സമ്മതിക്കൂല ബി ജെ പിയുമായി സഹകരിച്ച് രണ്ട് പേർ ഉണ്ടായിരുന്നു അത് പി സി ജോർജും പി സി തോമസും ആയിരുന്നു ഇതുകൊണ്ട് തന്നെ കരുതലോടുകൂടി മാത്രമേ ഇവരുടെ കാര്യത്തിലൊക്കെ കോൺഗ്രസ് തീരുമാനമെടുക്കുകയുള്ളൂ പി സി തോമസ് ഇപ്പോഴും ബി ജെ പി പൂർണ്ണമായും തള്ളി പറഞ്ഞിട്ടില്ല വാജ്പേയി സർക്കാരിൽ മന്ത്രിയായ പി സി തോമസാണ് എൻ ഡി എയുടെ ബാനറിൽ മൂവാറ്റുപുഴയിൽ മത്സരിച്ച് എം പി ആയ വ്യക്തിയാണ് പി സിന് ഇടക്കാലത്ത് ബി ജെ പിക്ക് ഒപ്പം ഉണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതാവ് കെ സുരേന്ദ്രന് വേണ്ടി പരസ്യമായി നിന്ന നേതാവ് കൂടിയാണ് എന്തായാലും ഇനി പി സി എ പിടിച്ച കിട്ടൂല അദ്ദേഹം പോയിക്കഴിഞ്ഞു കൂട്ടരേ പോയിക്കഴിഞ്ഞു